നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ ഗുജറാത്തിൽ നിന്നും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയ നിമിഷം മുതൽ ഇവിടെയുള്ള ഇടത് മാമാ മാധ്യമങ്ങളും അതേപോലെ തന്നെ ഇടത് എക്കോസിസ്റ്റവും ഒക്കെ വലിയ രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഗുജറാത്തിൽ വിദ്യാഭ്യാസമില്ല ഗുജറാത്തിന് കക്കൂസ് ഇല്ല നല്ല റോഡുകളില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും മറ്റുമൊക്കെ ശരി രണ്ടായിരത്തി പതിനാല് എന്നത് ഒരു കാലയളവാക്കി തന്നെ വെച്ചുകൊള്ളുക സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ പല കാര്യത്തിലും കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മികച്ചതായിരുന്നു അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും സംസ്കാരത്തിൻ്റെ കാര്യത്തിലുമൊക്കെ എന്നാൽ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് സർക്കാരുകളുടെ നീണ്ട കാലത്തെ ഏക പാർട്ടി ഭരണം ആ കാലത്തിന് ശേഷം മറ്റു സംസ്ഥാനങ്ങൾ കേരളത്തിനേക്കാൾ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇതാ മലയാളിയായിട്ടുള്ള അരുൺ സോമനാഥൻ എന്ന വ്യക്തിയും കുടുംബവും ഗുജറാത്തിൽ നർമ്മദ നർമ്മദ നദി തീരത്തുള്ള ഏകതാ പ്രതിമ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി എന്ന ഏകത ലോകത്തിൻ്റെ ഏറ്റവും ഉയരമുള്ള ആ സ്മാരകം കാണാൻ വേണ്ടി പോകുന്ന വഴിയിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പറയുന്ന എനിക്കും കാണുന്ന നിങ്ങൾക്കും ഉറപ്പിച്ച് തന്നെ ഒരു കാര്യം പറയാൻ പറ്റും ഇതേപോലെ ഇത്രയും ഭംഗിയുള്ള ഇത്രയും വിശാലമായ രീതിയിലുള്ള ഒരു റോഡ് കേരളത്തിലില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഉത്തർപ്രദേശിലെ ചില സ് സ്ഥലങ്ങളും ഇതുപോലെ തന്നെ കാണിച്ചിരുന്നു അവിടുത്തെ വാരണാസി പോലുള്ള സ്ഥലങ്ങൾ അതേപോലെ തന്നെ അവിടുത്തെ നാഷണൽ ഹൈവേകൾ വലിയ ജംബോ ജെറ്റ് വിമാനം പോലും ഇറക്കാൻ തക്ക വിസ്താരമുള്ള രീതിയിലുള്ള ചില ഹൈവേകൾ അതേപോലെ തന്നെ വികസി വികസന കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില സ്ഥലങ്ങളൊക്കെ കാണിക്കുകയുണ്ടായി ഈ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ചാലും ഇത്തരം ഒരു സ്ഥലങ്ങൾ പോലും കാണാൻ പറ്റില്ല എന്ന് ഓർക്കണം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് ആർക്കും ഗുജറാത്തിനെ പറ്റി ഒന്നും പറയാനില്ല എന്തിന് കൂടുതൽ പറയുന്നത് ഇടതുപക്ഷത്തെ കമ്മി മാധ്യമ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ അതേപോലെ തന്നെ പേനയുന്തുന്നവർക്കോ ഒന്നും ഗുജറാത്തിൽ ഇപ്പോൾ ആരാണ് മുഖ്യമന്ത്രി എന്ന് പോലും അവർക്ക് വലിയ പിടിയില്ല കാരണം ഗുജറാത്തിനെ അവർ ഉപേക്ഷിച്ച മട്ടാണ് എന്നു വച്ചാൽ മുമ്പ് അവർ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഗുജറാത്തിനെ ഗുജറാത്തിൻ്റെ പേര് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇപ്പോൾ അവർക്ക് പറ്റിയ ന്യൂസുകളൊന്നും അല്ലെങ്കിൽ വാർത്തകളൊന്നും അവിടെ നിന്ന് കൊണ്ട് ഗുജറാത്തിനെ അവർ വിട്ടിട്ട് ഉത്തർപ്രദേശിൻ്റെ പുറകെ പോവുകയാണ് ചെയ്തത് എന്നാൽ ഉത്തർപ്രദേശും ഇപ്പോൾ കേരളത്തിനേക്കാൾ മുൻപേ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നമുക്കറിയാം വാരണാസിയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മണ്ഡലം അതേപോലെ തന്നെ യോഗി ആദിത്യനാഥ് തുടർ അവിടെ നിൽക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ ക്രമസമാധാന പാലനത്തിൽ യു കൈവരിച്ചിട്ടുള്ള ആ നിയന്ത്രണം നിയന്ത്രണവും അതിനൊപ്പം തന്നെ കേരളത്തിനെ അപേക്ഷിച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിന്മടങ്ങ് പതിന്മടങ്ങ് ഭേദമാണ് യു പിയിലെ ക്രമസമാധാന പാലനം ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് മുൻപ് എന്തായിരുന്നു എന്ന് ഇവിടെയുള്ള മാധ്യമങ്ങൾ തന്നെ നമ്മളോട് പൊടിപ്പുന്തൊങ്ങലും വെച്ച് പറഞ്ഞിട്ടുള്ളതാണ് ആ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ യു പി അവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കുക അതിനൊപ്പം തന്നെ സംസ്ഥാനവും കേന്ദ്രവും കൂടി ചേർന്നിട്ടുള്ള പദ്ധതികൾ അതിവേഗതയിലാണ് അവിടെ വികസിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ലോക പ്രശസ്തമാവാൻ പോകുന്ന രാമക്ഷേത്രം അയോധ്യ ഇതെല്ലാം ഉത്തർപ്രദേശിലാണ് അതിനു മുമ്പേ തന്നെ ഒരുപക്ഷെ ഈ നർമ്മദാ നദിയുടെ ഉള്ള ഈ ഏകതാ പ്രതിമ അത് നിലവിൽ തന്നെ ലോക പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായി മാറിക്കഴിഞ്ഞു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സന്ദർശിക്കുന്ന ഒരു ഇടമായി മാറിക്കഴിഞ്ഞു ഇതിനകം തന്നെ ഈ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിലുള്ള ആ സ്മാരകം അങ്ങനെ എല്ലാ അർത്ഥത്തിലും കുതിച്ചു വാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗുജറാത്തും ഉത്തർപ്രദേശും എന്ന് തന്നെ പറയാം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾക്കും അതുപോലെ തന്നെ ഇടത് എക്കോസിസ്റ്റോ ഇടത് മാമാ മാധ്യമങ്ങൾക്കൊന്നും വടക്ക് നിന്ന് അവർക്ക് താല്പര്യമുള്ള വാർത്തകളൊന്നും കിട്ടുന്നില്ല പിന്നെ ഇവിടെയുള്ള പല വാർത്തകളും ഇപ്പോൾ മുൻകാലങ്ങളില്ലായിരുന്നു ഇവിടെയുള്ള പല മോശം വാർത്തകളും ഇപ്പോൾ വലിയ രീതിയിൽ വടക്കേ ഇന്ത്യയിലും മറ്റുമൊക്കെ പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാൾക്ക് നാൾ ഓരോ ദിവസം കഴിയും തോറും കേരളത്തിൻ്റെ പേര് മറ്റു സ്ഥലങ്ങളിലൊക്കെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് നമ്മൾ ചോദിച്ച് മേടിച്ചതാണ് ഇത് മറ്റു സംസ്ഥാനങ്ങളെ പോയി ഒരു കാര്യവുമില്ലാതെ അങ്ങോട്ട് ചൊറിഞ്ഞപ്പോൾ ഇപ്പോൾ അവർക്ക് അവസരം വന്നപ്പോൾ അവർ അത് തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് നല്ല റോഡില്ല റോഡ് ഉണ്ടെങ്കിൽ തന്നെ റോഡ് സംസ്കാരമില്ല അങ്ങനെ ഒരുപാട് കാര്യത്തിൽ കേരളം മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെ പുറകിലാണ് എന്ന് തന്നെ കാണാം മെയിനടിക്കൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്നാൽ മറ്റു സംസ്ഥാനങ്ങൾ ഈ പി ആർ വർക്കുകൾ വർക്കിൻ്റെ ഗിമ്മിക്സുകൾ ഇല്ലാതെ തന്നെ മുന്നോട്ട് വികസന കുതിപ്പ് നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് വെബ്ഡസ് തത്തുമായി ന്യൂസ്